ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചതായി കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്, ഡോക്ടർ ഷാജഹാൻ എന്നിവർ അറിയിച്ചു. 24 മണിക്കൂറും ആശുപത്രി ലാബ് സൗകര്യം ലഭ്യമാക്കും. ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. നിലവിലുള്ള 17 ഡോക്ടർമാർക്ക് പുറമെ 2 ഡോക്ടർമാരെ കൂടി പുതുതായി നിയമിക്കും. 1700 പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, 24 മണിക്കൂറിനുള്ളിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സേവനം തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള ഒപിയും പിന്നെ കാഷ്വാലിറ്റിയും കൂടെ ഏകദേശം ശരാശരി 75 പേരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അഡ്മിറ്റാണ്. 75 പേരെന്ന് പറഞ്ഞാൽ 75 പേഷ്യൻറ്റിൻ്റെ ഇൻപേഷ്യൻ്റ് ആയിട്ട് അവിടെ എന്താണ്, അഡ്മിറ്റാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇതുവരെ ആദ്യം 5 മണി വരെ തന്നെ ലാബ്, പിന്നെ അത് HMC തീരുമാനിച്ച് 8 മണി വരെ ആക്കി. ഇന്നത്തെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഈ ബുധനാഴ്ച 24-ാം തീയതി 24 മണിക്കൂറിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ എല്ലാവിധ ടെസ്റ്റുകളും ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുക്കുന്നുണ്ട്. അത് സാധാരണ സംബന്ധിച്ച് 96 ബെഡ്, 106 ബെഡാണ് നമുക്ക് എന്ത് അലോട്ടഡ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഉള്ളത്. 75 IP ശരാശരി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ശരാശരി 75 IP എന്ത് ചെയ്യുന്നുണ്ട്, 75 മുകളിലോട്ട് IP വരുന്നുണ്ട്. അല്ലല്ല, 75 IP എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ ബെഡ് അലോട്ട് നമ്മൾ ഇവിടെ പറഞ്ഞാൽ തിയേറ്ററിൽ ഇപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ്. അതിൻ്റെ അനുവദിയായിട്ട് അതിൻ്റെ ഏകദേശം ബെഡ് 106 ബെഡാണ് നമ്മൾ ബെഡ് എന്ന് പറഞ്ഞാൽ കട്ടിന് മാത്രം എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്, PBS എല്ലാ വാർഡിലും കൂട്ടിയിട്ടാണ്. അതിനേക്കാളും 1.5 കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പേഷ്യൻസ്. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻസിനെ ഉൾക്കൊള്ളാൻ അവിടെയുള്ള ഭൗതിക സാഹചര്യത്തിലുള്ള ഒരു 95% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെന്ത് ചെയ്യുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ ഭൗതിക സാഹചര്യം പേഷ്യൻസ് രോഗികൾ വരുന്നതെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം നീങ്ങുന്നുണ്ട്. അതോ ഒന്ന് നമ്മളിപ്പോൾ പുതുതായിട്ട് ചെയ്യുന്ന ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് നമ്മുടെ ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പ്, സൗജന്യ ജീവിതശൈലി രോഗ നിർണയ ക്യാമ്പ് പുറത്ത് എന്തിയിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ശ്രദ്ധിച്ച് കാണുന്നുണ്ടാവും. അത് വലിയ അതിന് തുടങ്ങാൻ കാരണം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോസ്പിറ്റലിന് കീഴിലുള്ള ഡയാലിസിസ് യൂണിറ്റിൽ ആഴ്ചയിൽ 64 പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നു. ഒരു ദിവസം 64 പേര് എന്ന് ചെറിയ കണക്കൊന്നല്ല, അതിലെ 50% ആൾക്കാരുണ്ടല്ലോ 55 വയസ്സിൻ്റെ താഴെയുള്ളവർ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സാധനം. 50% ആൾക്കാർ, 55%, അതിൽ 80% ആൾക്കാർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സമയങ്ങളിൽ പിന്നെ ഈ രക്തസമ്മർദ്ദമോ പ്രമേഹമോ കണ്ടെത്തുകയോ അല്ലെ കണ്ടെത്തിയിട്ട് അതൊക്കെ മതി എന്ന് പറഞ്ഞാൽ അവഗണിച്ച ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡയാലിസിസ് യൂണിറ്റിൽ എന്തുള്ളത്. അത് മുൻകൂട്ടി കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ജീവിതശൈലികൾ ഇവിടെ എത്രയും വേഗം തന്നെ കണ്ടെത്തുകയും അതിന് കൃത്യമായ ചികിത്സാ രീതികൾ എന്ത് ചെയ്യാം നടത്തുമെന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൗജന്യ കോർണറാണ് എന്ത് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം രാവിലെ വന്നിട്ട് OP ടിക്കറ്റ് ഒന്നും എടുക്കാതെ തന്നെ ഹൈറ്റ് വെയ്റ്റ് ബോഡി മാസ് ഇൻഡെക്സ് BP പൺസാർ പൺസാർക്ക് മാത്രം സ്ട്രിപ്പിന് എന്ത് ചെയ്യുന്നുണ്ട് 20 രൂപ മേടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സസ് അല്ലാണ്ട് അതൊരു പരിധിക്കപ്പുറം നമുക്ക് എന്ത് ചെയ്യാനാവില്ല, അത് കൊണ്ടുവരാനാവില്ല. അങ്ങനെയുള്ള പേഷ്യൻറ്റ് അത് ഒരു വേറെ റേഞ്ചിലുള്ള പേഷ്യൻസാണ് വരുന്നതെങ്കിൽ NCD ക്ലിനിക്ക് നടത്തുന്നത്. അതിന് വേറൊരു ഡോക്ടറെ OP ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത NCD ക്ലിനിക്ക് ഒരു ഡോക്ടറും ഒരു സിസ്റ്ററും ആയിട്ട് NCD ക്ലിനിക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്ലിനിക്ക് നമ്മുടെ ഇതില്ലേ ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, OP യിലല്ല, ജനറൽ OP യിലല്ല, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് നടക്കുന്നുണ്ട്. പിന്നെ ഡെന്റൽ യൂണിറ്റ്, ഇപ്പം ഡെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റ്യാടിയിലുള്ള ഏറ്റവും നല്ല ഡെന്റൽ യൂണിറ്റാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കാരണം തന്നെ MD ഡോക്ടേഴ്സ് കുറ്റ്യാടി ഡെന്റൽ യൂണിറ്റിലൊന്നും ആരും പ്രൈവറ്റ് സെക്ടറിലൊന്നും ആരും ഇല്ല എന്ന് തന്നെ പറയാം. അവിടെ ഉള്ളപ്പോൾ PSCയിലുള്ള ഡെന്റൽ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MD MDS കാരനാണ്. അതുകൂടാതെ ഒരു ഡോക്ടറുണ്ട്. ഇപ്പോൾ ഈ HMC രണ്ടുപേരെയും കൂടി ഇങ്ങോട്ടേക്ക് സന്നദ്ധ സേവനത്തിന് വന്ന 2 ഡോക്ടേഴ്സിനെ കൂടി നിയമിക്കാൻ എന്തിയിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അവർ അടുത്താഴ്ച മുതൽ എന്തെങ്കിലും വരും. പിന്നെ മൂന്നാമത് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെങ്കിപ്പനിയാണ് ഇപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ഭയപ്പെടുത്തുന്നത്. എല്ലാ ഡെങ്കിപ്പനിയും പേടിക്കേണ്ടതില്ലെന്നും പ്രാഥമിക ഹെൽത്ത് സെന്ററുകളിൽ ചികിത്സ തേടിയാൽ മാറാവുന്നതാണ് ഇതിൽ പലതുമെന്നും ഡോക്ടർ വിശദീകരിച്ചു. ആശുപത്രിയുടെ പ്രവർത്തനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും 24 ആദരിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തവർ അറിയിച്ചു. റിപ്പോർട്ടർ രഘുനാഥ് കുറ്റ്യാടി. മികച്ച പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ പ്രശസ്ത സ്ഥാപനം മജ്ലിസ് പോളിടെക്നിക് കോളേജ്, വളാഞ്ചേരി, മലപ്പുറം ജില്ല. പ്രോഗ്രാംസ് ഓഫേർഡ് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. 10-ാം ക്ലാസ് വിജയിച്ചവർക്ക് എഞ്ചിനീയർ ആവാനുള്ള സുവർണാവസരം. AICTE അംഗീകാരമുള്ള മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം. അവർ ഫെസിലിറ്റീസ് വെൽ എക്യുപ്ഡ്. ഫ്ലൂയിഡ് ലാബ്, ഇലക്ട്രിക്കൽ മെഷീൻ ലാബ്, ഹീറ്റ് എഞ്ചിൻ ലാബ്, മെഷീൻ ഷോപ്പ്, സർവേ ലാബ്, കൺസ്ട്രക്ഷൻ ലാബ്, ഓട്ടോമൊബൈൽ സർവീസ് ലാബ്, കമ്പ്യൂട്ടർ ലാബ്, വർക്ക്ഷോപ്പ്, സയൻസ് ലാബ്.
ലൈബ്രറി ആൻഡ് ക്ലാസ് റൂം 50% മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ പോളിടെക്നിക് ഓഫീസുമായി ഉടൻ ബന്ധപ്പെടുക. കോൺടാക്ട് നമ്പർ 8281899825 9447067401. മജ്ലിസ് പോളിടെക്നിക് കോളേജ്, വളാഞ്ചേരി, മലപ്പുറം ജില്ലാ.